Hello friends, again we are back with a short and cute episode on Gloria Dei, Devathinte Mahatvam, Glory of God. കണ്ട ആ ഉറുമ്പിനെ വെള്ളത്തിലെ തട്ടിട്ടൂലേ, അച്ഛൻ എന്താ മൂടൊപ്പായിരിക്കണേ? അച്ഛനിട്ട് അഹങ്കാരല്ലേ? അച്ഛന് വിഷമായ ഇന്നലെ ഞാൻ അഹങ്കാരി എന്ന് വിളിച്ചത്. ഇതിലും വലുതൊന്നും വിളിക്കാത്ത പോലെ ഉണ്ട്. നീ ഇരിക്ക. ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് ഒരു തല്ലിപ്പുള്ളി കമന്റുകൾ വന്നിടാ. ഒരെണ്ണല്ല, കുറച്ചധികം വന്നിട്ടുണ്ട്. ആ പശു ഒന്ന് കുത്തിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയെന്ന് ചിലത്തങ്ങൾ പറയണേ. ചിലത് പറയണ ആ ചാണമായിട്ട് തന്നെ അറിയാൻ തോന്നിയെന്നാണ്. ആ നീ ചിരിക്കും ചിരിച്ചിരിക്കും. എനിക്ക് പ്രാണവേദനയാണല്ലോ നിനക്ക് വീണമായി. ബാക്കിയുള്ളവരൊക്കെ എവിടെയാ? അച്ചാരനും വിളിച്ചില്ലേ? വിളിക്കാൻ തോന്നില്ലടാ. നിന്നെയും ഞാൻ വിളിച്ചില്ലല്ലോ. നീ ക്ലാസ് കഴിഞ്ഞ് ടീ വഴിക്ക് പോണ സമയത്ത് ഇങ്ങോട്ട് കയറിയതല്ലേ? ആകെ നെഗറ്റീവ്, ഭയങ്കര ഡള്ളായിടാ. അച്ഛൻ എന്നിട്ടാ പറയണേ? കുറെ പേര് അത് ഇതും പറയും. ഉണ്ണീശോടെ സന്തോഷം എല്ലാവർക്കും കൊടുക്കാനല്ലേ? അത് ശരിയല്ലേ. ക്രിസ്മസിന്റെ സന്തോഷം എല്ലാവർക്കും കൊടുക്കാനല്ലേ? അപ്പമൊക്കെ തകർക്കല്ലേ? അതന്നെ അതന്നെ. So let's rise again from every fall with full of hope in our Lord Jesus Christ. ഇന്നത്തെ ദൈവവചനം: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. Today's gift: ഉണ്ണീശിക്കുള്ള സമ്മാനം തൊട്ടിൽ. Today's task: വിഷമിച്ചിരിക്കുന്ന കൂട്ടുകാരനെ സന്തോഷിപ്പിക്കുക. ഇന്നത്തെ സുഹൃത്ത് ജപം: ഉണ്ണീശോയെ എന്നിൽ പ്രത്യാശ നിർത്തിയണമേ. ഹലോ ഫ്രണ്ട്സ്, ജീവിതത്തിൽ ദുഃഖങ്ങളില്ലാത്ത ആരാണുള്ളത്? എല്ലാവരുടെയും ജീവിതത്തിൽ കാണും കടലിന്റെ നനവ് പറ്റിയ ഏതാനും അത്യാഹിതം. എന്നാൽ ഈ ദുഃഖങ്ങൾക്കെല്ലാം ഒരു അവസാനമുണ്ടെന്നും നമ്മെ എല്ലാവരെയും കാത്ത് ദൈവം നൽകുന്ന നിത്യമായ ആനന്ദം വരാനിരിക്കുന്നുണ്ടെന്നും നമുക്ക് ഉറപ്പ് നൽകുന്ന തിരുനാളാണ് ക്രിസ്തുമസ്. ശോകമോഹമായ നമ്മുടെ മനസ്സുകൾക്ക് പ്രത്യാശയേകുന്ന ദിനങ്ങളാണ് ഈ നല്ല ദിനങ്ങൾ. കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ മറന്ന് പ്രത്യാശ നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഉണ്ണിയെ വരവേൽക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് പ്രത്യാശാഭരിതരായിരിക്കാം. Let us be hopeful in every pathetic situation. There is a ray of hope in this Christmas season. ക്രിസ്തുമസ് നൽകുന്ന ഈ പ്രത്യാശ നമുക്ക് ജീവൻ നൽകട്ടെ. ദിസ് ഇസ് യുവർ കൊച്ചൻ. ബൈ.